ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആക്സിലറേറ്റർ പെഡല്, ബ്രേക്ക് പെഡല്, ക്ലച്ച് പെഡല് എന്ന ഇനി മൂന്ന് പെഡല് നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് കാല് വെക്കണം, നമ്മൾ തെറ്റായ രീതിയിൽ കാല് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വാഹനം പഠിക്കുന്ന ഒരു പുതിയതായിട്ട് ഒരു ബിഗിനേഴ്സ് ആക്സിലറേറ്റർ പെഡലിന് നേരെ ആയിരിക്കും കാല് വെക്കുക. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നമ്മളിവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ആക്സിലറേറ്റർ ഇവിടെ പ്രസ്സായി പോകുന്നു. പ്രസ്സായി പോയി കഴിഞ്ഞ് നമ്മൾ ആക്സിഡൻറ്റ് വരെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റായ രീതിയിൽ വെക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നിലവിൽ രണ്ടുതരം കാറുകളാണുള്ളത്, ഒന്ന് ഓട്ടോമാറ്റിക് ഗിയറും അതുപോലെ തന്നെ മാനുവൽ ഗിയറും. മാനുവൽ ഗിയറും ഓട്ടോമാറ്റിക് ഗിയറും, മാനുവൽ ഗിയറിൽ വരുമ്പോൾ മൂന്ന് പെഡലുകളാണ് കാണാൻ സാധിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ചേർന്ന് കാണുന്നത് ആക്സിലറേറ്റർ പെഡല്, അതുപോലെ തന്നെ ബ്രേക്ക്, ക്ലച്ച് എന്നിങ്ങനെ മൂന്ന് പെഡലുകളാണ്. ഇത് ഓട്ടോമാറ്റിക് ഗിയർ വരുമ്പോൾ എന്ത് ചെയ്യും, എന്താവുന്നു, ആക്സിലറേറ്റർ പെഡലും ബ്രേക്ക് പെഡലും എന്നിങ്ങനെ രണ്ട് പെഡലുകളും, ക്ലച്ച് പെഡലും ഉണ്ടാകത്തില്ല. ഇനി നമ്മൾ എങ്ങനെ കാല് വെക്കണം, ഏത് രീതിയിൽ കാല് വെക്കണം എന്നൊക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാഹനം പഠിക്കുന്ന ഒരു പുതുതായിട്ട് വാഹനം പഠിക്കുന്ന ഒരാൾ എങ്ങനെയായാലും ആക്സിലറേറ്റർ പെഡലിൻ്റെ നേരെയായിരിക്കും കാല് വെക്കുക. ഈ ഒരു രീതിയിലായിരിക്കും കാല് വെക്കുന്നത്. നമുക്കിനി ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടുന്ന് ഈ പെഡലിന് നേരെ എടുത്ത് ഇങ്ങനെ ചവിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ബ്രേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വിരലാണ് പ്രസ്സാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കാല് ഈ ആക്സിലറേറ്ററിൻ്റെ പെഡലിലും പ്രസ്സാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും. പിന്നെ അടുത്തതാണ് ഈ നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് വാഹനം പഠിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ ബ്രേക്ക് പെഡലിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആക്സിലറേറ്ററാണ് ഇവിടെ ആക്സിലറേറ്ററാണ് ഇവിടെ കൊടുക്കുകയുള്ളൂ. അന്നേരം ഇവിടെയൊക്കെ ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ രീതിയിൽ നിന്നും എന്ത് ചെയ്യരുത്, കാല് ഓപ്പറേറ്റ് ചെയ്യരുത്. ഇനി എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, കാല് വെക്കണം. നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ സെൻട്രലായിട്ട് കാണുന്നത്, ഇത് ബ്രേക്ക് പെഡലാണ്. ബ്രേക്കാണ് നമുക്ക് പ്രധാനം. നമുക്ക് ആ ബ്രേക്ക് കറക്റ്റായിട്ട് അമർന്ന് ചവിട്ടുന്ന രീതിയിൽ ഈ കാലിൻ്റെ ഉപ്പൂറ്റീൻ്റെ അടിഭാഗം എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ താഴെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, കാല് കൊണ്ടിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നോക്കുക ആക്സിലേറ്റർ. ഇവിടെ ആക്സിലേറ്റർ കൊടുക്കുന്നു, അതുപോലെ തന്നെ ബ്രേക്ക്, ആക്സിലേറ്റർ ബ്രേക്ക്. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബ്രേക്കും ആക്സിലേറ്ററും കൊടുക്കാൻ. പിന്നെ ഇനി അതുപോലെ തന്നെ ക്ലച്ച്. ക്ലച്ചിൻ്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം, ഇപ്പോൾ ക്ലച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു, ക്ലച്ചിൻ്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഈ കാലിങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. ക്ലച്ചിൻ്റെ പെഡലിൽ ഇങ്ങനെ കാല് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ അമർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ലച്ച് ഡിസ്ക് ഇവിടെ വർക്കാവും വണ്ടി ഓട്ടത്തിൽ. അപ്പോൾ ഈ ക്ലച്ച് ഡിസ്ക് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആവശ്യം കഴിഞ്ഞ ശേഷം ആ ക്ലച്ച് എന്നുള്ള പെട്ടെന്നുള്ള കാലെടുത്ത് മാറ്റി വെക്കുക. പിന്നെ അടുത്തായിട്ട് കാണുന്നതാണ് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഇവിടെ ഇങ്ങനെ വേദന അനുഭവപ്പെടും. ഇവിടെ നമുക്ക് ഈ ഒരു കാല് ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചു കഴിയുമ്പം വേദന അനുഭവപ്പെടും, ഓടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ഇങ്ങനെയൊന്നും കാല് വെക്കരുത്. അതുപോലെ തന്നെ ബ്രേക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും കാലും ചവിട്ടരുത്. ഈ രീതിയിൽ നിന്നും കാല് വെക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പുതുതായിട്ട് കൂടുതലായിട്ടും പുതുതായിട്ട് വാഹനം പഠിക്കുന്ന ഒരു വ്യക്തി ആക്സിലറേറ്ററിൻ്റെ പെഡലിൻ്റെ നേരെ ആയിരിക്കും കാല് വെക്കുന്നത്. ഇങ്ങനെ കാല് നേരെ വെച്ച് ഇങ്ങനെ എടുത്ത് ഇനി ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആക്സിലറേറ്ററിൻ്റെ പെടുന്ന കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നു. നമ്മളിങ്ങനെയൊന്നും ഒരിക്കലും കൊടുക്കാതെ നോക്കുക. അതുപോലെ തന്നെ ആക്സിലറേറ്ററിൻ്റെ പെഡലിന് നേരെ വെച്ചതിന് ശേഷം ഇങ്ങനെ ബ്രേക്ക് ചവിട്ടായിരിക്കും. ഇവിടെ ആക്സിലേറ്ററും ബ്രേക്കും കൂടി ഒരുമിച്ച് പ്രസ്സാവും. അപ്പോൾ ഈ രീതിയിലൊന്നും ആക്സിലേറ്റർ കൊടുക്കാതെ ശ്രദ്ധിക്കുക. നമ്മളെന്ത് ചെയ്യുന്നു, ഈ ആക്സിലറേറ്ററിൻ്റെ പെഡല് കാലെടുത്ത് മാറ്റി ബ്രേക്ക് പെഡലിൻ്റെ നേരെ വെക്കുന്നു. ബ്രേക്ക് പെഡലിൻ്റെ നേരെ വെച്ച് ഉപ്പൂറ്റി, ഇത് ചിലപ്പോൾ ഹൈറ്റ് കാലിന് എന്താ പൊക്കമില്ലാത്തവർക്ക് എന്താ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഉപ്പൂറ്റി ഈ രീതിയിൽ കാലിൻ്റെ അടിഭാഗം ഈ ഒരു രീതിയിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ കാല് വെച്ച ശേഷം നമ്മളെന്ത് ചെയ്യുക, ആക്സിലറേറ്ററിൻ്റെ പെഡലിലോട്ട് നോക്കുക, ഇങ്ങനെ ചലിപ്പിച്ച് നോക്കുക. ഇതിപ്പോൾ കറക്റ്റാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരുപാട് ആക്സിലറേറ്റർ നമുക്ക് ആവശ്യമനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കൊടുത്ത് പതുക്കെ എന്ത് ചെയ്യുന്നു, ആക്സിലറേറ്റർ കൊടുക്കുന്നു. നമുക്ക് ആവശ്യം കഴിഞ്ഞ ശേഷം പതുക്കെ ബ്രേക്കിൻ്റെ പെഡലിലോട്ട് വരുന്നു, ആക്സിലേറ്റർ ബ്രേക്ക്, ആക്സിലേറ്റർ ബ്രേക്ക്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാലിൻ്റെ പൊസിഷൻ മാറാൻ, ആക്സിലേറ്റർ ബ്രേക്ക്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു രീതിയിൽ കാല്
കാല് വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ നല്ല റെഡി ആയിട്ട് വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക്, ആക്സിലേറ്റർ, ബ്രേക്ക്, ആക്സിലേറ്റർ, അതുപോലെ തന്നെ ക്ലച്ചിൽ നിന്നുള്ള കാലും. ആവശ്യം കഴിഞ്ഞ ശേഷം ക്ലച്ചിൻ്റെ പെട്ടലിൽ കാല് വെക്കാതെ താഴെ ഇങ്ങനെ വെച്ച് എടുക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, നമുക്കിനി കാർ ഓടിക്കുമ്പോൾ നമ്മുടെ ആക്സിലേറ്ററിലും ബ്രേക്കിലും മൂവ്മെൻ്റ്, കാലിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണ് നമുക്ക് ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ എന്ത് ചെയ്യുക, വണ്ടി ന്യൂട്രലാക്കുക. ന്യൂട്രലാക്കി വണ്ടി ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് അടുത്ത് വേണ്ടത് എന്തെയാണ്, ക്ലച്ച്. ക്ലച്ച് പ്രസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലോട്ടിടുന്നു. ഇനി അടുത്ത് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞിരുന്നു, ആക്സിലേറ്റർ. ഇതാ, ഇനി നമ്മൾ ഒരിക്കലും ആക്സിലേറ്ററിൻ്റെ നേരെ വെക്കുന്നില്ല, ബ്രേക്ക് ബട്ടണിൻ്റെ നേരെ. നേരെ ഉപ്പൂറ്റി വെക്കുന്നു ബ്രേക്ക് ബട്ടണിൻ്റെ നേരെ. ഈ കാണുന്ന പോലെ തന്നെ ബ്രേക്ക് ബട്ടണിൻ്റെ നേരെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കാല് ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് മുന്നോട്ട് കയറ്റി വെക്കാവുന്നതാണ്. ഉപ്പൂറ്റി ഇങ്ങനെ താഴെ തട്ടി നിൽക്കുക. നിന്ന ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്നു പതുക്കെ. ആ ബൈറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിച്ച് അവിടെ ഇങ്ങനെ വണ്ടി മൂവാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, ആക്സിലേറ്ററിൻ്റെ പിള്ളേർ ശ്രദ്ധിക്കുന്നു. എൻ്റെ ഉപ്പൂറ്റി താഴെ തന്നെയാണ് നിൽക്കുന്നത്. വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ആ വെച്ചിരുന്ന കാലെടുത്തു ആക്സിലേറ്റർ കൊടുക്കുന്നു. ഇനി ഇവിടെ സെക്കൻഡ് ഗിയറിലോട്ട് ഇടുകയാണ്. ആക്സിലേറ്ററിൽ നിന്ന് കാല് പതുക്കെ എടുത്തു. ഓക്കെ, അടുത്ത വരുന്നു ബ്രേക്കിലോട്ട്. ബ്രേക്ക്, ആക്സിലേറ്റർ. വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ വലത് കാല്, വലത് കാല് ബ്രേക്ക്, ആക്സിലേറ്റർ. ഇങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാല് ചലിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി. മറ്റേ രീതിയിൽ ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കാല് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ആക്സിലേറ്റർ കൂടുതലായിട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ബ്രേക്കിൻ്റെ പെടലിൻ്റെ നേരെ കാല് വെച്ച് ഈ ഒരു രീതിയിൽ തന്നെ വണ്ടി ഓടിക്കേണ്ടതാണ്. നമുക്കിവിടെ ഒരു കാലിന് അല്ലൊരു വണ്ടി ഓടിക്കാനും ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല. ബ്രേക്ക്, അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.